നമസ്കാരം ഞാൻ റഫീഖ് ചക്രപാഠം എൻ്റെ നാലാമത്തെ എപ്പിസോഡായ എൻ്റെ ചക്രപാഠം എന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്നാമത്തെ എപ്പിസോഡ് കണ്ട് ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുകയും അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ നാലാമത്തെ എപ്പിസോഡ് കാത്തിരിക്കുന്നവരുണ്ട് ഈ നാലാമത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞ് പോയ ഒരുപാട് ആളുകളെ ഞാൻ രണ്ടാം പകുതിയിലൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് നമുക്ക് നേരെ എൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് പോകണം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ നാട്ടിലെ പ്രശസ്തമായൊരു അമ്പലത്തിനെയാണ് ഈ അമ്പലത്തെക്കുറിച്ചൊക്കെ നന്നായി പറയാനറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു സുഹൃത്തുമായ ശിവരാമനാണ് ശിവരാമൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ശിവരാമൻ്റെ വാക്കുകൾ കേൾക്കാം ഈ അമ്പലത്തിൻ്റെ പേരെന്താണ് പൊന്മാനിക്കുടം കൊണ്ടര മുത്തപ്പ ഭഗവതി ക്ഷേത്രം അമ്പലത്തിൻ്റെ പേരല്ലേ കുറേ വർഷമായിട്ട് വർഷം ഒരു എൻ്റെ അറിവിൽ ഒരു 10-90 കൊല്ലം പറക്കണ്ടായിരിക്കണം അതിൽ കൂടെ ഉണ്ടാകും ഒരാൾക്കാർക്ക് അറിയാൻ പറ്റും കൂടുതലും അതല്ലേ അമ്പലം അല്ലേ ഓക്കെ Old is gold. That's why it's still alive. Still alive. എല്ലാവർക്കും ഒന്നും നന്മകളുണ്ടാവട്ടെ അല്ലേ അത്രയേ പറയാനുള്ളൂ ഓക്കെ ചേട്ടാ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് ഒരുപാട് ആളുകളെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ കാണിച്ചു മുമ്പത്തെ വീഡിയോയിലൊക്കെ ആ മുജീബിനെ അപ്പൊ ഞാനും കൊണ്ടുവന്ന പോയിട്ട് അപ്പൊ ഇത് കാണുന്ന ഒരുപാട് പ്രവാസികൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് അവരോട് എന്താ പറയാനുള്ളത് പ്രവാസി ഒരുപാട് കാലം പ്രവാസിയായിരുന്നല്ലോ അവിടെ എന്താ പറയാനുള്ളത് ഹേർക്കാക്ക് സുഖമാണ് ജീവിതം സുഖമാണ് ഇവിടെ കാശുണ്ടെങ്കിൽ വളരെ സുഖമാണ് ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നാ മതി അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കൊറോണ നോർമലാണ് അത് വരും പോകും അത് നോക്കിയിട്ട് കാര്യമില്ല ജീവിക്കണ്ടേ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും പിയോളി എന്ന അവരനാമത്താൽ അറിയപ്പെടുന്ന പോളശ്ശേരി ചേന്നൻ മകൻ സദാനന്ദ് പൂച്ച കുറിഞ്ഞിന്റെ വാലും പിടിച്ച്
പാട്ടും പാടി നടന്നൊരു കാലം എങ്ങുപോ എങ്ങുപോയ കാലം കുഞ്ഞിനാളിലെ പൂക്കാലം കണ്ണൻ ചിരട്ടയിൽ മണ്ണും വരി കുത്താൻ കൊലും എടുത്തു പിടിച്ച് കുഞ്ഞങ്ങളയ്ക്കു വിളമ്പിയ കാലം എങ്ങുപോയ എങ്ങുപോയ കാലം. ഈ സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് നമ്മളെ തൃപലവളയിലുള്ള ഒരു മില്ലുണ്ടായിരുന്നു ഇവിടെ. ആ മില്ലാണ് ആ കാണുന്നത്, സുധാ മില്ല്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മില്ലാണ്. എൻ്റെ ഒക്കെ ചെറുപ്രായത്തിൽ ആ മില്ല് നടത്തുന്ന ആളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാട്ടാ. നമ്മള് മുത്തണ ഇപ്പൊ മില്ല് നോക്കണത്. നമ്മള് പരിചയപ്പെടുത്താൻ നമ്മൾ ആറാം വാർഡ് മെമ്പർ ആയിട്ടോ. ആറാം വാർഡ് മെമ്പർ ഉണ്ണി കൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. ആ ഉണ്ണി, എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. എങ്ങനെ പോണ്? നല്ല രീതിയിൽ പോണുണ്ട്. മെമ്പർ സ്ഥാനം കിട്ടിയിട്ട് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? സ്ഥാനം കിട്ടിയ ഉടനെ തന്നെ കോവിഡിന്റെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായി അല്ലേ? പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ പോണ് കോവിഡിന്റെ പ്രശ്നം? അവിടെ ആറാം വാർഡിൽ ഒരുപാട് ആൾക്കാർക്ക് വന്നിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് വന്നിരുന്നു. അവരൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലേ? ചേർത്ത് പിടിക്കാൻ പറ്റി. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ലഹനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടുന്നുണ്ട്, കൂടെ ഞാനുകൊണ്ട് എല്ലാവർക്കായിരിക്കും. അപ്പൊ നമുക്ക് പ്രവാസികളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ വാർഡുകാർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും അവരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നല്ല രീതിയിൽ കൊറോണ വന്ന സമയത്തൊക്കെ രഹനം പോയിരുന്നു. ഒരുപാട് സ്ഥലത്ത് ചേർന്ന കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ പോയിട്ടില്ല. മരുന്ന് കൊടുക്കാനായാലും അവർക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരെ കൂടെ ഒക്കെ നമ്മൾ മരുന്ന് കൊടുക്കാൻ എല്ലാ കാര്യത്തിലും, പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ എല്ലാ കാര്യത്തിലും നമ്മൾ പോയിട്ടുണ്ട്. വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് എല്ലാ കാര്യത്തിനും മാറാത്ത പേരില് എന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഞാൻ ഇറങ്ങാറുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നല്ല ഇതാണ് നമ്മുടെ ചക്കരപ്പാടത്തെ മുഴുവഞ്ചേരിത്തുരുത്തിൽ പുതുതായിട്ട് പണിത ചെമ്മീൻ കെട്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമ്പുഴ പഴയ ബംഗ്ലാവ് നിന്ന സ്ഥലം ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ നയനമനോഹരമായ രണ്ടാമ്പുഴ. രണ്ടാമ്പുഴയുടെ പാലമാണ് അവിടെ കാണുന്നത്. ചെറിയൊരു ഓട്ടോറിക്ഷ വരെ വരാൻ പറ്റിയ പാലം. നമ്മുടെ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഷെരീഫും വരുന്നുണ്ട്. كيف حالك؟ كله تمام ها؟ 100% ها؟ كله راضي ولا ورا؟ போய் எல்லாரும் போய் அவனும் போய் மூத்தும் போய் எവിടെ ரால்டா അത് വേണം മാറ്റാൻ ആളറിയില്ല. അതെ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തില് ഈ സ്കൂളിൽ പഠിച്ച ഒരുപാട് ആളുകളുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോടായിട്ട് പറയാണ് കേട്ടോ, ഇതാണ് നമ്മുടെ AMLP സ്കൂള്. ഈ സ്കൂളിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് പഠിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഈ കാണുന്ന ആളട്ടോ, അബ്ദുൽ കാദർ. നമ്മുടെ ഇതിൻ്റെ മാനേജറാണ് ഈ കാണുന്നത്, കാദർ കുഞ്ഞി സാഹിബ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം. ആദ്യം കാണിക്കുന്നത് നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മരിച്ചു പോയ ആൾക്കാർ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവർ, അത് കഴിഞ്ഞ് മരിച്ചു പോയ ആൾക്കാരെ കാണിക്കും. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുക. ഒരുവിധ ആളുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനിയും ഒരു അടുത്തൊരു എപ്പിസോഡ് കൂടി തന്നെ നമ്മൾ ഈ ഒരു ചാർട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 5-ാമത്തെ എപ്പിസോഡ് കൂടി അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും എന്നും നന്മകളും ഉണ്ടാവട്ടെ.
അപ്പം എൻ്റെ നാലാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലാണ്. അപ്പോൾ നിങ്ങളത് അറിയിച്ചെന്നുള്ളൂ. എൻ്റെ അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്തും നന്മകളുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പമുള്ള ആ ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകളുണ്ടാകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിർഫി ചക്രപാഠം.